പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ശ്രീകൃഷ്ണപുരം ഡിവിഷനിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 4 പഞ്ചായത്തുകളിലായി 82 പോളിംഗ് സ്റ്റേഷനുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ബുധനാഴ്ച ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ടെണ്ണൽ നടക്കും. വഖഫ് നിയമനം PSC വിടുന്നത് സംബന്ധിച്ച തീരുമാനം പൂർണ്ണമായും പിൻവലിക്കണമെന്നാണ് ആവശ്യമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. തീരുമാനം നിയമസഭയിൽ തന്നെ പിൻവലിക്കണം. പ്രതിഷേധങ്ങളെ തണുപ്പിക്കാൻ ഇപ്പോഴത്തെ തീരുമാനങ്ങളെ കൊണ്ട് മതിയാകില്ല. വഖഫ് സംരക്ഷണ റാലി മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ തന്നെ നടക്കുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളോട്. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ പാലക്കാട് ജില്ലയിലെ കൺട്രോൾ റൂം സജീവമാക്കുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ വേഗനിരീക്ഷണ ക്യാമറകളുടെയും നിയന്ത്രണം പാലക്കാട്ടെ കൺട്രോൾ റൂമിലേക്ക് മാറ്റുന്ന നടപടികൾ തുടങ്ങി. നിലവിൽ കോഴിക്കോട്ടെ കൺട്രോൾ റൂം മുഖാന്തരമുള്ള നിയന്ത്രണമാണ് പാലക്കാട്ടേക്ക് മാറ്റുന്നത്. CPIM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന് തുടക്കം. ഏലംകുളത്ത് EMS സ്മാരക സമുച്ചയത്തിൽ KP രമണൻ മാസ്റ്റർ പതാക ഉയർത്തി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. CPIM ചെർപ്പുളശ്ശേരിയിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ നടത്തുന്ന സംഘപരിവാർ അക്രമങ്ങൾക്കെതിരെയാണ് പൊതുയോഗം. മുൻ MLA KTDC ചെയർമാനുമായ PK ശശി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ BJP സംഘപരിവാർ നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ CPIM രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ചെർപ്പുളശ്ശേരിയിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ശശി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ നോക്കൂ, ഒരു വല്ലാത്ത സാഹചര്യം. പൗരത്വ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. പൗരത്വത്തിന്റെ അടിസ്ഥാനം അത് വളരെ പ്രധാനമാണ്. സിറ്റിസൺഷിപ്പ്, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ പറയാറുള്ളത്, ഞാൻ ഇന്ത്യക്കാരനാണ്. പക്ഷേ അത് തെളിയിക്കാൻ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ചില പ്രത്യേക മതവിഭാഗങ്ങൾ എന്ന് വരുമ്പോഴോ? പൗരത്വ ഭേദഗതി ബിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയപ്പോ നിങ്ങൾ എന്ത് നിയമം പാസാക്കിയാലും ശരി, അത് എന്റെ സംസ്ഥാനത്ത് ഈ ബില്ല് നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് പറയാൻ ആർജവം കാണിച്ച ഒരു മുഖ്യമന്ത്രിയെ ഇന്ത്യാ മഹാരാജ്യത്തുള്ളൂ. ആ മുഖ്യമന്ത്രിയുടെ പേര് മറ്റൊന്നുമല്ല, സഖാവ് പിണറായി വിജയൻ എന്നാണ്. കോൺഗ്രസിനുണ്ടല്ലോ മുഖ്യമന്ത്രി. കോൺഗ്രസ് മതനിരപേക്ഷത പറയുന്ന പാർട്ടിയല്ലേ കോൺഗ്രസ്? ഒരെന്താ പറയാത്തത്? ഞങ്ങൾ ഞങ്ങളുടെ സംസ്ഥാനത്ത് പൗരത്വ ഭേദഗതി ബിൽ ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ നടപ്പാക്കില്ല എന്നെന്തേ കോൺഗ്രസ് പറയാത്തത്? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാര് പറയാത്തത്? അവര് പറയില്ല ഞങ്ങൾ അങ്ങനെയല്ല, കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയല്ല, ഞങ്ങൾ പ്രസംഗിക്കല്ല. മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിന്റെ ഉന്നതമായ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സമർപ്പിതമായ പോരാട്ടം നടത്തിയ പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുസൽമാന്മാരും ക്രിസ്ത്യാനികളും ആശങ്കയാണ് അവരുടെ മുമ്പിലുള്ളത്. ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ അധ്യക്ഷനായി, ജില്ലാ കമ്മിറ്റി അംഗം PA ഉമ്മർ, KB സുഭാഷ്, ഏരിയ കമ്മിറ്റി അംഗം വിനോദ് കുമാർ, T കുട്ടികൃഷ്ണൻ, O സുലൈഖ, സഫ്ന പാറക്കൽ, K ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ശ്രീകൃഷ്ണപുരം ഡിവിഷനിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 4 പഞ്ചായത്തുകളിലായി 82 പോളിംഗ് സ്റ്റേഷനുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിച്ചു. കെ പ്രേംകുമാർ MLA തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. LDFലെ കെ ശ്രീധരൻ, UDFലെ P ഗിരീശൻ, NDAയിലെ K വിജയൻ എന്നിവരാണ് ജനവിധി തേടുന്നത്. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ടെണ്ണൽ നടക്കും. CCN കടമ്പഴിപ്പുറം. കരിമ്പ ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 7-ാമത് കരിമ്പ ക്രിക്കറ്റ് പ്രീമിയർ ലീഗിൽ കളിക്കാർക്കുള്ള ലേലം പള്ളിപ്പടി സിറ്റി സെന്റർ ക്ലബിൽ വെച്ച് നടന്നു. ഓരോ ടീമുകളും 13 കളിക്കാരെ വെച്ച് ലേലത്തിൽ സ്വന്തമാക്കി. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത പഞ്ചായത്തിലെ 63 കളിക്കാർ ലേലത്തിൽ പങ്കെടുത്തു. ആഷസ് 11, ടൈറ്റാൻ, സുൽത്താൻ 11, റോയൽ സിറ്റി, ഫോക്കസ് സ്റ്റുഡിയോ, ടസ്കേഴ്സ് എന്നീ 5 ടീമുകളാണ് ലേലത്തിൽ പങ്കെടുത്തത്. കഴിഞ്ഞ സീസണിൽ കളിച്ച 5 ടീമുകൾ ഓരോ കളിക്കാരെ നിലനിർത്തി. ബാക്കിയുള്ളവർക്കുള്ള ലേലമായിരുന്നു നടന്നത്. മറ്റു പഞ്ചായത്തിലെ കളിക്കാർക്ക് ഇക്കുറി പങ്കെടുക്കാൻ അവസരമില്ല. December 26 മത്സരങ്ങൾ നടക്കും. കരിമ്പ ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന
കെരിമ്പ ക്രിക്കറ്റ് ലീഗിന്റെ ഏഴാമത്തെ സീസണിന്റെ മുന്നോടിയായി നടക്കുന്ന പ്ലെയർ ഓപ്ഷൻ സെറമണിയാണ് നമ്മളിവിടെ അവസാനിപ്പിച്ചത്. 68 പ്ലെയേഴ്സ് നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പൊ അവരുടെ ഓരോ കാറ്റഗറി വൈസ് ഐക്കൺ പ്ലെയേഴ്സ് ഐക്കൺ പ്ലെയേഴ്സിനെയും അതുപോലെ ബേസ് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞ വേറെ കാറ്റഗറിയുമായിട്ട് നമ്മൾ ഓപ്ഷൻ നടത്തിയിട്ടുണ്ട്. 5 മാനേജേഴ്സാണ് നമ്മൾ വിളിക്കേണ്ടിയിരുന്നത്. ഫോക്കസ് സ്റ്റുഡിയോ ടാസ്കേഴ്സ്, ടൈറ്റൻസ്, ആഷസ് 11, സുൽത്താൻസ് 11, അതുപോലെ തന്നെ റോയൽ സിറ്റി. അപ്പൊ 5 മാനേജേഴ്സിനും സംതൃപ്തമായ ഒരു ടീം ലഭിച്ചു എന്നാണ് ഞങ്ങളുടെ കമ്മിറ്റി ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോ ഈ ഡിസംബർ മാസം അവസാനത്തോടുകൂടി തന്നെ നമ്മൾ ഈ ലീഗ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സിസിഎൻ കടമ്പഴിപ്പുറം. KSSPA ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക വിതരണം നീട്ടിയ സർക്കാർ ഉത്തരവ് റദ്ദാക്കുക, വാഗ്ദാനം ചെയ്യപ്പെട്ട കുടിശ്ശിക ഘടുക്കൾ അടിയന്തരമായി ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. നിയോജകമണ്ഡലം പ്രസിഡന്റ് അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. വി ഡി മണികണ്ഠൻ, കെ വി രാമചന്ദ്രൻ, വി പി രാധാകൃഷ്ണൻ, ജി കെ ബാബുനാരായണൻ, വി കെ വാസുദേവൻ, എ ജ്ഞാനാംബിക, വി ചന്ദ്രിക എന്നിവർ പ്രസംഗിച്ചു. സിസിഎൻ കടമ്പഴിപ്പുറം. SNDP യോഗം ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ 25 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് SNDP യോഗം ഷൊർണൂർ യൂണിയൻ ധന്യസാരഥ്യത്തിന്റെ രജത ജൂബിലി എന്ന പേരിൽ സമ്മേളനം നടത്തി. യൂണിയൻ തല ഉദ്ഘാടനം യൂണിയൻ പ്രസിഡന്റ് വി പി ചന്ദ്രൻ നിർവഹിച്ചു. കിട്ടുന്ന പോലെ നമ്മൾ സമ്പാദിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തണം. അത് ആര് തന്നാലും ആര് നിന്ദിക്കാതെ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണം. 10 രൂപ തന്നാലും ആ 10 രൂപയായാലും 10,000 തന്നാലും 10,000 ആയാലും നമ്മൾ അത് നല്ല മനസ്സോടെ വാങ്ങിച്ചുകൊണ്ട് ഒരു നല്ല കൂട്ടായ്മയിലൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ നിഷ്പ്രയാസം നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിന് നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കണം. ഇവിടെ എന്തെങ്കിലും ഒരാൾ ചെയ്യുമ്പോൾ അതിനെ ആക്ഷേപിക്കുക എന്നല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ ആളുകൾക്ക് മടിയാണ്. യൂണിയൻ സെക്രട്ടറി സിസി ജയൻ അധ്യക്ഷനായി, രാജീവ് മാടമ്പി, സൈബർ സേന കേന്ദ്ര കമ്മിറ്റി അംഗം രമേശൻ കാങ്കലത്ത്, പ്രവീൺ കണ്ടമ്പുള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. യൂണിയൻ സൈബർ സേന ഓൺലൈനായി നടത്തിയ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള അവാർഡ് ദാനവും ചടങ്ങിൽ നടന്നു. സിസിഎൻ കടമ്പഴിപ്പുറം. ബാബ്രി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് 29 വർഷം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഓർമ്മദിനമായ December 6 DYFI വർഗീയ വിരുദ്ധ ദിനമായി ആചരിച്ചു. മലപ്പുറത്ത് നടന്ന പ്രതിഷേധം DYFI മുൻ ജില്ലാ സെക്രട്ടറി വി പി അനിൽ ഉദ്ഘാടനം ചെയ്തു. DYFI ജില്ലാ പ്രസിഡന്റ് കെ ശ്യാംപ്രസാദ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം പി മുനീർ, DYFI ജില്ലാ സെക്രട്ടറി പി കെ മുബഷീർ, കെ പി അനീഷ് എന്നിവർ പങ്കെടുത്തു. സിസിഎൻ മലപ്പുറം. KSSP മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് പ്രതിഷേധവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആലിസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക വിതരണം നീട്ടിയ സർക്കാർ ഉത്തരവ് റദ്ദാക്കുക, വാഗ്ദാനം ചെയ്യപ്പെട്ട കുടിശ്ശിക ഘടുക്കൾ അടിയന്തരമായി ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. സംസ്ഥാന കമ്മിറ്റി അംഗം പി ദാമോദരൻ, ജില്ലാ സെക്രട്ടറി സി ജി താരാനാഥൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ടി അലി അസ്കർ, ജില്ലാ വൈസ് പ്രസിഡന്റ് എ കുഞ്ഞുണ്ണി നായർ എന്നിവർ പ്രസംഗിച്ചു. സിസിഎൻ മലപ്പുറം. മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്ന വഖഫ് സംരക്ഷണ റാലിയുടെ പ്രചരണാർത്ഥം പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിൽ യൂത്ത് ലീഗ് വിളംബര റാലികളും പ്രതിഷേധ സദസ്സും നടത്തി. മലപ്പുറത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുജീബ് കാടേരി ഉദ്ഘാടനം നിർവഹിച്ചു. ഒൻപതിന് കോഴിക്കോട് മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്ന സംരക്ഷണ റാലിയുടെ ഭാഗമായാണ് വിളംബര റാലി സംഘടിപ്പിച്ചത്. കൊണ്ടോട്ടിയിൽ മുനിസിപ്പൽ യൂത്ത് ലീഗ് സംഘടിപ്പിച്ച വിളംബര റാലിയും പ്രതിഷേധ സദസ്സും ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. സിസിഎൻ മലപ്പുറം. വഖഫ് നിയമനം PSC വിടുന്നത് സംബന്ധിച്ച തീരുമാനം പൂർണ്ണമായും പിൻവലിക്കണമെന്നാണ് ആവശ്യമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. തീരുമാനം നിയമസഭയിൽ തന്നെ പിൻവലിക്കണം. പ്രതിഷേധങ്ങളെ തണുപ്പിക്കാൻ ഇപ്പോഴത്തെ തീരുമാനങ്ങളെ കൊണ്ട് മതിയാകില്ല. വഖഫ് സംരക്ഷണ റാലി മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ തന്നെ നടക്കുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ആ നിയമം പിൻവലിക്കേണ്ടതുണ്ട്. നിയമസഭയിൽ തന്നെ പിൻവലിക്കണം. നിയമസഭ പാസാക്കിയത് ഉദാഹരണമായിട്ട് ഇപ്പോൾ കർഷക നിയമം പാർലമെന്റ് പാസാക്കി. ഇപ്പോൾ BJP ഗവൺമെൻറ് അത് പാർലമെൻറ്റ് തന്നെ പിൻവലിക്കാൻ ചെയ്തു. എന്നതുപോലെ ഇതിപ്പോൾ നിയമസഭയിൽ പാസ്സാക്കിയ ഈ PSC വിടണമെന്നുള്ള തീരുമാനം നിയമസഭയിൽ തന്നെ സർക്കാർ തന്നെ പിൻവലിക്കണം, പരിപൂർണമായിട്ട് പിൻവലിക്കണം. കാരണം ശക്തമായ പ്രതിഷേധം ഇപ്പോഴും ഉണ്ട്.
എല്ലാ സംഘടനകളും അതിനെ എതിർക്കുന്നുണ്ട്. ആ പ്രതിഷേധം പിന്നെ തണുപ്പിക്കാൻ ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല. ഏതായാലും സർക്കാർ ചെയ്യേണ്ടത് ഈ നിയമം അത് നിയമസഭയിൽ തന്നെ അത് പിൻവലിക്കണം എന്നാണ്. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ പാലക്കാട് ജില്ലയിലെ കൺട്രോൾ റൂം സജീവമാകുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ വേഗ നിരീക്ഷണ ക്യാമറകളുടെയും നിയന്ത്രണം പാലക്കാട്ടെ കൺട്രോൾ റൂമിലേക്ക് മാറ്റുന്ന നടപടികൾ തുടങ്ങി. നിലവിൽ കോഴിക്കോട്ടെ കൺട്രോൾ റൂം മുഖാന്തരമുള്ള നിയന്ത്രണമാണ് പാലക്കാട്ടേക്ക് മാറ്റുന്നത്. ഇതോടെ വേഗത ലംഘിച്ചുള്ള എല്ലാ നിയമലംഘനങ്ങൾക്കുമുള്ള നടപടി പാലക്കാട്ടിൽ നിന്നു തന്നെ സ്വീകരിക്കാനാകും. ഇതിനുശേഷമാകും നിർമ്മിത ബുദ്ധിയുള്ള ക്യാമറകൾ സ്ഥാപിക്കുക. ജില്ലയിലെ പ്രധാന നിരത്തുകളിലേക്ക് കണ്ണും നട്ട് 43 ക്യാമറകളാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിലുള്ളത്. നിരീക്ഷണത്തിനു പുറമെ വേഗത നിബന്ധന ലംഘിക്കുന്ന വാഹനങ്ങളെ കണ്ടെത്തും. നിലവിൽ ഇങ്ങനെ വേഗപരിധി വിടുന്ന വാഹനങ്ങളുടെ ദൃശ്യങ്ങളെല്ലാം കോഴിക്കോട് കൺട്രോൾ റൂമിലാണ് പരിശോധിക്കുന്നത്. ഈ ചലാൻ സംവിധാനം വഴിയാണ് പിഴയടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. ഈ വർഷം ആദ്യം ജില്ലയ്ക്ക് പ്രത്യേകമായി കൺട്രോൾ റൂം തുറന്നിരുന്നു. GPS ഉള്ള വാഹനങ്ങൾ, ക്യാമറകൾ എന്നിവ നിരീക്ഷിക്കാനായാണ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ കീഴിൽ കൺട്രോൾ റൂം തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ക്യാമറകളുടെ നിയന്ത്രണം ഇവിടേക്ക് മാറ്റാത്തതുമൂലം കാര്യമായ പ്രവർത്തനങ്ങളൊന്നും കൺട്രോൾ റൂമിൽ നടന്നിരുന്നില്ല. നിയന്ത്രണം പാലക്കാട്ടേക്കാകുന്നതോടെ ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് തന്നെ റോഡുകളെ നിരീക്ഷിക്കുന്ന രൂപത്തിലാവുകയും അത്യാവശ്യ സമയത്ത് കൃത്യമായി ഇടപെടൽ നടത്താനാവുകയും ചെയ്യും. ജനുവരിയിൽ കൺട്രോൾ റൂം സജ്ജമാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു. ഇതിനുശേഷം എല്ലാ നിയമലംഘനങ്ങളും കണ്ടെത്താവുന്ന നിർമ്മിത ബുദ്ധിയുള്ള 54 ക്യാമറകൾ സ്ഥാപിക്കും. CCN ഒറ്റപ്പാലം. എറണാകുളം കാലടി പഞ്ചായത്തിലെ ജീവനക്കാരനെ സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ചതിനെതിരെ ആലിപ്പറമ്പ് പഞ്ചായത്ത് ജീവനക്കാർ പ്രതിഷേധിച്ചു. പ്രതിഷേധം സെക്രട്ടറി യൂസുഫ് കണ്ണമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ഹെഡ് ക്ലർക്ക് സമീല, ജീവനക്കാരായ അജികുമാർ, സജീവൻ, ഫൈസൽ ബാബു, ഷൗക്കത്ത് അലി, സലീന, സീമ, ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയിൽ സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ്സ് റൈസിംഗ് ദിനം ആചരിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചു. ഫയർ സ്റ്റേഷൻ പരിസരത്ത് സി ബാബുരാജൻ പതാക ഉയർത്തി. രാഷ്ട്ര സേവനം ലക്ഷ്യമാക്കി നിയമാനുസൃതം പ്രവർത്തിക്കുന്ന രണ്ട് സന്നദ്ധ സംഘടനകളാണ് സിവിൽ ഡിഫൻസും ഹോംഗാർഡും. ഈ രണ്ട് സംഘടനകളിലെയും അംഗങ്ങളുടെ സേവനങ്ങളെക്കുറിച്ചും അർപ്പണ മനോഭാവത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനും കൂടുതൽ ജനങ്ങളെ ഈ സന്നദ്ധ സേനകളിലേക്ക് ആകർഷിക്കുന്നതിനും ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഓജസ്സുറ്റ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകർന്നു നൽകുന്നതിനുമായാണ് ഓരോ വർഷവും December 6 ദേശീയ തലത്തിൽ സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ്സ് റൈസിംഗ് ഡേ ആയി ആചരിച്ചു വരുന്നത്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെയും കേരള പോലീസിൻ്റെയും ഭാഗമായി സേവനത്തിനായി പ്രവർത്തിക്കുന്ന കേരള ഹോം ഗാർഡ്സ്, അതുപോലെ തന്നെ ദുരന്ത മേഖലകളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കേരള സിവിൽ ഡിഫൻസ്, ഇവരുടെ സേവന സന്നദ്ധതയ്ക്ക് രാഷ്ട്രം December 6 ഹോം ഗാർഡ്സ് സിവിൽ ഡിഫൻസ് ഡേ റൈസിംഗ് ഡേ ആയി ആചരിക്കുകയാണ്. ഈ അവസരത്തിൽ സന്നദ്ധ സേവനത്തിന് ഇതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ് റൈസിംഗ് ഡേ ആചരിച്ചത്. പെരിന്തൽമണ്ണ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ഫയർ സ്റ്റേഷൻ വരെ സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെയും ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. തുടർന്ന് ഫയർ സ്റ്റേഷൻ പരിസരത്ത് സി ബാബുരാജൻ പതാക ഉയർത്തി. ഡോക്ടർ ബി സന്ധ്യ IPS സന്നദ്ധ സേവന പ്രതിജ്ഞാവാചകം ഓൺലൈനായി ചൊല്ലിക്കൊടുത്തു. CCN പെരിന്തൽമണ്ണ.
CPIM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. ഏലംകുളത്ത് EMS സ്മാരക സമുച്ചയത്തിൽ KP രമണൻ മാസ്റ്റർ പതാക ഉയർത്തി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന അംഗം KP രമണൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഇൻകുലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ്, പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. അതിദരിദ്രരായ ഈ ഭാഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഒരു പാർട്ടിയുമാണ് CPIM. ആ നിലയില് ഒരു ദാർശനിക പരിപ്രേക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്ത്യയുടെ നാനാവിധങ്ങളായ സാമൂഹ്യ വിഷയങ്ങളെ സൂക്ഷ്മ വിശകലനം ചെയ്ത ഒരു കാര്യപരിപാടി ഉൾക്കൊള്ളുന്ന സ്വാഗത സംഘം ചെയർമാൻ സി കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു. NP ഉണ്ണികൃഷ്ണൻ കൺവീനറും VP മുഹമ്മദ് ഹനീഫ, ശീതൾ, പി ഷാജി എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരായി കെ ശ്യാം പ്രസാദ്, നിഷി അനിൽരാജ്, MK ശ്രീധരൻ എന്നിവരെ തിരഞ്ഞെടുത്തു. ഏരിയ സെക്രട്ടറി ഇ രാജേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PP വാസുദേവൻ, PP നന്ദകുമാർ, PK സൈനപ്പ, VP ശ്രീരാമകൃഷ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VP സക്കറിയ, VP അനിൽ, ഇ ജയൻ, വേലായുധൻ വള്ളിക്കുന്ന്, VP ഷൌക്കത്ത്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് CH ആഷിഖ്, VP രമേശൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭയിലെ ആതിദരിദ്രരെ കണ്ടെത്തൽ പ്രക്രിയയുടെ ഭാഗമായി ഫോക്കസ് ഗ്രൂപ്പ് ചർച്ച നടന്നു. മലപ്പുറം അഡീഷണൽ മജിസ്ട്രേറ്റും ജില്ലാ കളക്ടർ ഇൻചാർജുമായ NM മെഹർ അലി ഉദ്ഘാടനം നിർവഹിച്ചു. അനർഹപ്പെടാതെ അർഹം മാത്രം അതിലേക്ക് വരുന്ന സ്ഥിതി ഉണ്ടാകേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയാണ് ഇവിടെ നടക്കേണ്ടത്. തീർച്ചയായും അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നല്ല നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകുവാൻ വേണ്ടി ഇവിടെ നമ്മുടെ നാട്ടുകാർ ഈ വാർഡിനെ ഉൾപ്പെട്ട ആൾക്കാരെ ചേർന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചർച്ച നടത്തി. പെരിന്തൽമണ്ണ നഗരസഭയിലെ 5-ാം വാർഡിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർഡ് കൌൺസിലർ ഹുസൈന നാസർ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ എ ശ്രീധരൻ ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ജനകീയാസൂത്രണം ബ്ലോക്ക്തല കോർഡിനേറ്റർ ശ്രീധരൻ മാസ്റ്റർ, നഗരസഭാ സീനിയർ ക്ലർക്ക് ധനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ജോയിന്റ് BDO KM സുജാത സ്വാഗതവും പരീക്കുട്ടി നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. ഓട്ടോമൊബൈൽ വർക്കേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് യൂണിയൻ FITU മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ നയിക്കുന്ന 3 ദിവസത്തെ ഓട്ടോ തൊഴിൽ സംരക്ഷണ ജാഥയ്ക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. FITU ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. FITU ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാന് പതാക കൈമാറിക്കൊണ്ട് മങ്കട മണ്ഡലത്തിലെ കൂട്ടിലങ്ങാടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഓട്ടോ ടാക്സി ചാർജ് വർദ്ധിപ്പിക്കുക, ഇന്ധനവിലയിൽ സബ്സിഡി നൽകുക, ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്ന വാഹന ഇൻഷുറൻസിന് നിയന്ത്രണം ഏർപ്പെടുത്തുക, തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയ്ക്ക് തൊഴിൽ കാർഡ് ഏർപ്പെടുത്തുക, ഫെയർമീറ്റർ സംവിധാനം ഓരോ ഇടങ്ങളിലും പ്രത്യേകം ക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിൽ സംരക്ഷണ ജാഥ നടത്തുന്നത്. ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം മുഖ്യ പ്രഭാഷണം നടത്തി. ഓട്ടോമൊബൈൽ വർക്കേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ചിറയിൽ അധ്യക്ഷത വഹിച്ചു. CCN പെരിന്തൽമണ്ണ. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ചെർപ്പുളശ്ശേരി. ഇനി ഷൈൻ ചെയ്യും. ഷൈൻ ഗോൾഡൻ ഡയമണ്ട്സ്. ഹ്യൂസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.
ബ്രീസി ഹോംസ്, എയർ കണ്ടീഷനിംഗ് ആൻഡ് റെഫ്രിജറേഷൻ, ജൂബിലി ജംഗ്ഷൻ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ. സാമിയ സിൽക്സ്, മണ്ണാർക്കാട്, ഓൾസോ അറ്റ് ചെറുപ്ലശ്ശേരി, അലനല്ലൂർ ആൻഡ് വണ്ടൂർ. നെല്ലിക്കുറിശി ജ്വല്ലറി, ചെറുപ്ലശ്ശേരി.